ചെർപ്പുളശ്ശേരി. സ്മാർട്ട് ഫോണുകൾക്ക് വെള്ളമെന്ന ഭയം വേണ്ട. മൊബൈൽ സെറ്റ് ഒരുക്കുന്ന പുതുവത്സര സമ്മാനം സ്മാർട്ട് ഫോൺ നാനോ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ. ചുരുങ്ങിയ ചെലവിൽ ആയിരങ്ങൾ ലാഭം. ജനുവരി 1 മുതൽ ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിനും നാനോ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ സൗജന്യം. ഉടൻ സന്ദർശിക്കും മൊബൈൽസ് ഓപ്പോസിറ്റ് കവിത ഗോൾഡ് ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, ചെർപ്പുളശ്ശേരി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം മൈ ഫോൺ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ഒറ്റപ്പാലം റോഡ്, ചെർപ്പുളശ്ശേരി. കൂടുതൽ വിവരങ്ങൾക്ക് 9961 3599 99 4739 99 95 62 41 99 99 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വേഗമാകട്ടെ, ഈ ഓഫർ 10 ദിവസത്തേക്ക് മാത്രം. വെൽക്കം ടു ധ്വനി ഫാസ്റ്റ് ന്യൂസ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടി. മുലായം സിംഗിന്റെ ഇളയ മകന്റെ ഭാര്യ അപർണ യാദവ് ഇന്ന് ബിജെപിയിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു അപർണ യാദവ്. ബിജെപിയിൽ ചേർന്നാൽ ഇത്തവണ അപർണ ലക്നോ കന്റോൺമെന്റിൽ മത്സരിക്കാനാണ് സാധ്യത. 2017 സമാജ്വാദി സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് തന്നെയായിരുന്നു അപർണ യാദവ് മത്സരിച്ചത്. എന്നാൽ ബിജെപി സ്ഥാനാർത്ഥി റിത ബഗുന ജോഷിയോട് പരാജയപ്പെടുകയായിരുന്നു. മുലായം സിംഗിന്റെ ഇളയ മകൻ പ്രതീകിന്റെ ഭാര്യയാണ് അപർണ യാദവ്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, പൊതുസ്ഥലത്തെ ആഘോഷങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം കർശനമാക്കും. സംസ്ഥാനത്ത് കോവിഡിന്റെ അതിതീവ്ര വ്യാപനമെന്ന് മന്ത്രിസഭാ യോഗം. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. വിദേശത്തെ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി ഓൺലൈനായാണ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. വ്യാപനം നിയന്ത്രിക്കുന്നതിന് എന്തൊക്കെ വേണമെന്നത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും യോഗത്തിൽ നടന്നു. ഭരണകേന്ദ്രങ്ങൾ പോലും വ്യാപനത്തിൽ പെട്ടുകഴിഞ്ഞു. ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിക്കാതെ പറ്റില്ലെന്ന പൊതു അഭിപ്രായമാണ് യോഗത്തിലുണ്ടായത്. രണ്ടാം തരംഗത്തിന്റെ അത്ര ആളുകൾ ആശുപത്രിയിൽ എത്തുന്നില്ലെന്ന് യോഗം വിലയിരുത്തി. ആശുപത്രികളിൽ ICU, ഓക്സിജൻ അടക്കമുള്ള കാര്യങ്ങൾ പര്യാപ്തമാണെന്നും യോഗം വിലയിരുത്തി. സംസ്ഥാനം മുഴുവൻ അടച്ചിടില്ലെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ വരെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിന് കർശന നിർദ്ദേശങ്ങളുണ്ടാകും. സാമൂഹിക അകലം കർശനമാക്കും. പൊതുഗതാഗത സംവിധാനങ്ങളിലും മാളുകളിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, പൊതുസ്ഥലത്തെ ആഘോഷങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം കർശനമാക്കും. കൊല്ലത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് സ്വത്ത് ആർക്കൊക്കെ നൽകണമെന്ന് ചുമരിൽ കുറിപ്പ് എഴുതി വെച്ച ശേഷം. നെന്മേനി സ്വദേശി പുരുഷോത്തമൻ, ഭാര്യ വിലാസിനി എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയോടെ നടന്ന സംഭവം ഇന്നലെ വൈകിയാണ് നാട്ടുകാരും ബന്ധുക്കളും അറിയുന്നത്. പുറത്ത് പത്രം കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയായിരുന്നു. മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു പുരുഷോത്തമൻ. രക്തത്തിൽ കുളിച്ച നിലയിലാണ് വിലാസിനിയെ കണ്ടെത്തിയത്. സ്വയം മരിക്കുകയാണെന്നും സ്വത്ത് ആർക്കൊക്കെ നൽകണമെന്നുമല്ല വീടിന്റെ ചുവരിൽ എഴുതിയിരുന്നു. പുരുഷോത്തമൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പാണ് ഇത് എന്നാണ് പോലീസിന്റെ അനുമാനം. മന്ത്രവാദവും മറ്റും ചെയ്തിരുന്നയാളാണ് പുരുഷോത്തമൻ. ഇടുക്കിയിലെ SFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടി. കേസിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് കരുതുന്ന കഞ്ഞിക്കുഴി സ്വദേശി പഞ്ചായത്ത് അംഗവുമായ സോയിമോൻ സണ്ണിയാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചെലച്ചുവട്ടിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പിടിയിലായ സോയിമോൻ സണ്ണി. സോയിമോനു വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയതോടെയാണ് അറസ്റ്റ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 6 കേസിലെ പ്രതിപ്പട്ടികയിൽ ഉള്ളത്. ഇതിൽ 6 പ്രതിയാണ് സോയിമോൻ. മുഖ്യപ്രതി നിഖിലിനെ കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെടുത്താൻ സഹായിച്ചത് സോയിമോൻ ആണെന്നാണ് പോലീസിന്റെ നിഗമനം. ഗുഡ് നൈറ്റിനൊപ്പം വാട്സപ്പിൽ അശ്ലീല സന്ദേശം. CPIM പ്രാദേശിക നേതാവിനെതിരെ അന്വേഷണം. കുറ്റം തെളിഞ്ഞാൽ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേതൃത്വം. ഗുഡ് നൈറ്റ് സന്ദേശത്തിനോടൊപ്പം വാട്സപ്പിൽ അശ്ലീല ചിത്രം അയച്ചെന്ന യുവതിയുടെ പരാതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയന്ത്രിച്ചു. കിഴക്കഞ്ചേരി 1 ലോക്കൽ അംഗത്തിനെതിരെയാണ് പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചത്. ലോക്കൽ സെക്രട്ടറിയെയും കമ്മിറ്റിയിലെ വനിതാ അംഗത്തെയുമാണ് അന്വേഷണത്തിനായി നിയോഗിച്ചത്. അടുത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. കുറ്റം തെളിഞ്ഞാൽ നടപടി സ്വീകരിക്കുമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. CPIM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ അംഗത്തിനെതിരെ നടപടി ആവശ്യം ഉയർന്നിരുന്നു. പിന്നാലെയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. Technology, competence, quality, elegance, cost-effective, environment-friendly. Green building, vastu, trust, commitment. Aditya Engineering Services, make it happen. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.